അപ്പം നമ്മൾ ഗാർലിക് ബട്ടർ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു നാല് ഗാർലിക് എടുത്തിട്ട് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എത്ര പൊടിയാക്കി അരിയാൻ പറ്റുന്നു അത്രത്തോളം പൊടിയാക്കി അരിയുക. പേസ്റ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പേസ്റ്റാക്കി ചെയ്യണമെങ്കിൽ പേസ്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാനിവിടെ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോളത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം, അതുപോലെ രണ്ട് ഗ്രാമ്പു, അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കായ എടുത്തിട്ടുള്ളൂ. ഇത്രയും ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഉപയോഗിക്കുന്ന അരി വളരെ കുറവിലാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ ഞാൻ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നില്ല. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ നേരം മടി വരുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ 100 ഗ്രാമിൽ കൂടുതൽ അളവിൽ നിങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ ഈ സ്പൈസസിൻ്റെയും ഈ ഗാർലിക്കിൻ്റെ ഒക്കെ അളവ് നിങ്ങൾ കൂട്ടണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിൻ്റെ ബട്ടറാണ്. ബട്ടർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ടേബിൾ സ്പൂണോ അതിൽ കുറവോ കൂടുതലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ വെജിറ്റബിൾസ് ചേർക്കാം, അതുപോലെ ഗ്രീൻ ബീൻസ് ചേർക്കണമെങ്കിൽ ഗ്രീൻ ബീൻസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇനി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ബട്ടറാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ബട്ടർ ചേർക്കാം. ഇവിടെ ബട്ടർ മെൽറ്റായി വന്നപ്പോൾ ഞാൻ നമ്മുടെ സ്പൈസസ് ഇട്ടു, അതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഗാർലിക്കാണ് ചേർക്കുന്നത്. ഗാർലിക്ക് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് ഗ്ലാസ്സിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെഷർമെൻറ്റിലാണ് നിങ്ങൾ അരി എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡബിൾ ആക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിലേക്കാണ് വരേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് തള വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ പൊന്തി കിടക്കണ ഈ സ്പൈസസ് ഉണ്ടല്ലോ, കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഏലക്കായ എടുക്കുക, അതൊക്കെ നമുക്ക് പെറുക്കി കളയാം. നോക്കൂ, ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്വല്പം നാരങ്ങ നീര് ഒട്ടിച്ചിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിച്ചാൽ അതിങ്ങനെ വഴുവഴുതെന്നാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന സ്പൈസസൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അരിയിടാൻ പോവാണ്. നോക്കൂ, ഞാനിതിലേക്ക് അരി ചേർത്തൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, സ്പൈസസൊക്കെ റിമൂവ് ചെയ്തു. ഇനി ഇത് നല്ല തീയിലിട്ടിട്ട് തിളപ്പിക്കുക. നല്ല തിള വന്നു കഴിയുമ്പോൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കൊടുത്തതിന് ശേഷം തണുപ്പത്തേക്ക് മാറ്റി വയ്ക്കണം കുക്കർ. അപ്പോഴാണ് ഇതിൻ്റെ പാകത്തിന് വരുള്ളൂ. അപ്പം നല്ല തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കുക്കർ അടച്ച് ഒരു വിസിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കണ്ടോ, കറക്റ്റ് ഒരു വിസിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചു. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആവി പോയി മൊത്തം ക്ലിയറായി എന്ന് ഉറപ്പ് വന്നാൽ നമുക്ക് തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ കുക്കർ തുറന്നപ്പോൾ നല്ല ആവി പറക്കുന്ന രീതിയിൽ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആ വെളുത്തുള്ളിയുടെയും ബട്ടറിൻ്റെയും നമ്മുടെ റൈസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണമാണ് ഈ അടുക്കളയിൽ നിറയെ കേട്ടോ. ഇനി ഞാനിത് ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ബട്ടർ റൈസ്, അതായത് ബട്ടർ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം.